നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വിനായക ചതുർത്ഥി വിശേഷമാണ്. പ്രണവമലയിൽ രണ്ട് വിനായക ചതുർത്ഥി ഉണ്ട്. ഒന്ന് ശുക്ലപക്ഷ വിനായക ചതുർത്ഥി, മറ്റൊന്ന് കൃഷ്ണപക്ഷ വിനായക ചതുർത്ഥി. കാരണം രണ്ട് ചതുർത്ഥിയും നമുക്ക് ആഘോഷിക്കാൻ സാധിക്കുന്നു. അതിൻ്റെ കാരണം എന്താ? ഒന്ന് വെളുത്തവാവിലേക്ക് അടുക്കുന്നു, അപ്പോൾ ചന്ദ്രൻ ബലവാനായിക്കൊണ്ടിരിക്കുന്നു. മറ്റൊന്ന് കറുത്തവാവിലേക്ക് അടുക്കുന്നു, പക്ഷേ വെളുത്തവാവ് കഴിഞ്ഞിട്ട് നാലാം ദിവസം. അപ്പോൾ ഭയങ്കര ബലമായിരിക്കും. അതായത് മറ്റേ ശുക്ലപക്ഷ ചതുർത്ഥിയേക്കാൾ കൂടുതൽ ബലമായിരിക്കും കൃഷ്ണപക്ഷ ചതുർത്ഥിക്ക് വഴിപാട് നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം, ഈ വീഡിയോയ്ക്ക് കാതോർത്തിരിക്കുന്ന ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ 29-ാം തീയതി വെള്ളിയാഴ്ചയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ദിവസം തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ, എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ 8 ഗണപതിമാർ ലോകത്തിലാദ്യമായി ഒരു കുടക്കീഴിൽ. വെറുതെ 8 ഗണപതിയുടെ വിഗ്രഹം കൊണ്ടെന്ന് വെച്ചിരിക്കുകയല്ല, സമ്പൂർണമായി 11 തൃക്കരങ്ങളോടുകൂടി മഹാഗണപതി ഏതൊരു കാര്യങ്ങളും ഭക്തർക്ക് നേടിക്കൊടുക്കുന്നു. ക്ഷിപ്രഗണപതി പെട്ടെന്നുള്ള കാര്യങ്ങൾ ഏതു വേണമെങ്കിലും നടത്തിക്കൊടുക്കുന്നു. ശക്തി ഗണപതി ബലാബല കാര്യങ്ങളും, അതുപോലെ തന്നെ പൊരുത്തമില്ലാത്ത ദമ്പതികൾ ഒത്തൊരുമയോടുകൂടി ജീവിക്കുന്നതിന് ശക്തി ഗണപതി. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ, ഗവൺമെൻറ് ഓഫീസുകളിലെ രേഖകൾ, ബാങ്കിൻ്റെ രേഖകൾ, ബാങ്കിൽ നിന്നുള്ള ലോണുകൾ, വിദേശ ജോലികൾക്ക് വേണ്ട വിസ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് സാധ്യമാക്കുന്നതിന് കാര്യസിദ്ധി ഗണപതി. അതേപോലെ തന്നെ മന്ത്രദീക്ഷ, മന്ത്രപുണ്യം, ജപം, ഇതിനെല്ലാം നടക്കുന്നവർക്കും കാര്യസിദ്ധി ഗണപതി. നവനീത ഗണപതി, നമുക്കിഷ്ടമുള്ള ആഹാര സാധനങ്ങൾ, അതേപോലെ ആഹാരങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടാകാൻ. ഇപ്പോൾ ചിലരെ ഇതൊക്കെ വെറുതെ പറയും, വെറുതെ എന്ന് പറയുന്നതല്ല, നമ്മളുടെ ഫോളോ ചെയ്യുന്നൊരു യുവാവ്, അദ്ദേഹത്തിന് ഷാപ്പാണ്. അപ്പോൾ ഈ ഷാപ്പിൽ കറിക്ക് ടേസ്റ്റ് ഇല്ല എന്ന് പരാതി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നവനീത ഗണപതിക്ക് 21 ഗണപതി 3500 രൂപയുടെ ചെയ്തു നോക്കൂ. ആ ചെയ്ത നിമിഷം മുതൽ തന്നെ നല്ല ടേസ്റ്റായി. അതേപോലെയാണ് രോഗങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാതെ പോകുന്നത്. രോഗങ്ങൾ ശമിക്കാതിരിക്കുമ്പോൾ നല്ല ആഹാര സാധനങ്ങൾ കഴിക്കാൻ പറ്റാത്തവർക്കെല്ലാം വേണ്ടി നവനീത ഗണപതിക്ക് 21 ഗണപതി ഹോമം നടത്തിയാൽ 3500 രൂപ ഉള്ളൂ. ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ മാറ്റം തന്നെ ഉണ്ടാകും. അതാണ് നവനീത ഗണപതി. പിന്നെ ഏകാക്ഷരി ഗണപതി, നമുക്ക് ഓർമ്മ ലഭിക്കുന്നതിന്, പഠിക്കുന്ന കുട്ടികളാണെങ്കിലും വലിയ ആളുകളാണെങ്കിലും പലർക്കും ഇപ്പോൾ ഓർമ്മ വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഓർമ്മയില്ലാതെ ഓരോന്ന് പറയുക, അതേപോലെ തന്നെ ഓർമ്മയില്ലാതെ ഏതെങ്കിലും സാധനങ്ങൾ എവിടെയെല്ലാം കൊണ്ടുവച്ച് മറന്നു പോവുക. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പരീക്ഷാ ജയങ്ങൾക്ക് പഠിച്ചൊക്കെ മറന്നു പോവുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ആനുകൂല്യം നൽകുന്നു ഏകാക്ഷരി ഗണപതി. പിന്നെ ഉദ്ദിഷ്ട ഗണപതി, ഉച്ഛിഷ്ട ഗണപതി എന്നുകൂടി വിളിപ്പേരുള്ള ഉദ്ദിഷ്ട ഗണപതി, കുടുംബ കലഹങ്ങൾ ഒഴിവാക്കുന്നതിന്, അടുക്കള സമൃദ്ധി ഉണ്ടാക്കുന്നതിന്. അടുക്കളയിൽ സമൃദ്ധി തന്നെ എങ്ങനെയാണ്? അപ്പോൾ ഇവിടെ ഉദ്ദിഷ്ട ഗണപതിക്ക് വഴിപാടുകൾ ചെയ്യുമ്പോൾ ദാരിദ്ര്യം വീട്ടിൽ നിന്നകലും. അടുക്കള സമൃദ്ധി ഉണ്ടാകുന്നവരെ എന്നും ജോലി ഉണ്ടാകുന്നതാണ് അതിൻ്റെ അർത്ഥം. അതേപോലെ ദമ്പതികൾ തമ്മിലുള്ള കലഹങ്ങൾ ഒഴിവാകും. പിന്നെ ബാലഗണപതി, 13 വയസ്സോടുള്ള കുഞ്ഞുങ്ങൾക്ക് ബാലാരിഷ്ടത സമയത്ത് രോഗങ്ങൾ കുറയുന്നതിനും ശമിക്കുന്നതിനും, അതോടൊപ്പം തന്നെ കുട്ടികളുടെ കുസൃതി കുറയ്ക്കുന്നതിനും. കുട്ടികളുണ്ടാക്കുന്ന പൊല്ലാപ്പ് നമുക്കിവിടെ വീഡിയോ ഇട്ടായിരുന്നു, 2.5 വയസ്സുള്ള ഒരു കുഞ്ഞ് മാതാവിനുണ്ടാക്കുന്ന ഭയങ്കരമായ ശല്യം. അപ്പോൾ ഇതെല്ലാം മാറുന്നതിന് ബാലഗണപതി, അതോടൊപ്പം തന്നെ നല്ലൊരു ഉണ്ണി ജനിക്കുന്നതിനും ബാലഗണപതി. 13 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കും അതേപോലെ നല്ലൊരു കുഞ്ഞ് ജനിക്കുന്നതിനും ബാലഗണപതിക്ക്. അപ്പോൾ ഇങ്ങനെ 8 ഗണപതിമാർക്ക് 8 മൂലമന്ത്രങ്ങളാണ്, 8 രൂപങ്ങളാണ്, 8 ഭാവങ്ങളാണ്, 8 അനുഗ്രഹങ്ങളാണ്. അഷ്ടലക്ഷ്മിമാരാണിവർ, അഷ്ടൈശ്വര്യങ്ങളാണ് വിതറുന്നത്. അപ്പോൾ ഈ വിനായക ചതുർത്ഥി ദിവസം 8 ഗണപതിമാർക്കും നാളികേരം മുട്ടിറക്കൽ നടത്താം. തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലെ ഏറ്റവും വലിയ വിശേഷം, ഇവിടെ ഏതൊരു വഴിപാട് ചെയ്യുന്നതിന് മുമ്പായിട്ടും ഭഗവാന് തിരുപേരമംഗലത്തപ്പന്, അതായത് നാഗരാജാവാണ് ഭഗവാന്റെ പത്തിയിൽ. ഈ ഭഗവാന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? യുഗങ്ങളോളം തപസ്സിലാണ്ട് കിടന്നിരുന്ന ദേവചൈതന്യം ഭഗവാന്റെ പത്തിയിലാണ്. മറ്റ് 26 ദേവതകൾ പ്രണവമല കുടികൊള്ളുന്നു ഭഗവാന്റെ പത്തിയിൽ. ഒന്ന് അത്ഭുതം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും ആദ്യം ഗണപതിയെ വണങ്ങിയിട്ട് വേണം മറ്റുള്ള ദേവതകളിലേക്ക് പോകാൻ. അതേപോലെ നാഗങ്ങൾ എന്ന് പറയുമ്പോൾ ഉപദേവതയായിരിക്കും, പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. ഈ പ്രപഞ്ചം കാത്ത് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നാഗദേവത ഉഗ്രപ്രതാപിയായി ഭഗവാനെ വണങ്ങിയിട്ട് വേണം മറ്റുള്ള ദേവന്മാരെ വണങ്ങാൻ. ഇവിടെ എല്ലാ ദേവന്മാരും ഉണ്ട്, അത്ഭുത ദേവലോകമാണ്. അപ്പോൾ ഭഗവാനും ആദ്യം ഒരു മുട്ടറക്കം നടത്തണം, എന്നിട്ട് വേണം ഗണപതിക്ക് തുടങ്ങാൻ. അപ്പോൾ 9 ദേവതകൾക്ക് മുട്ടറക്കുന്നതിന് 900 രൂപ ഇന്നത്തെ ദിവസം മാത്രമുണ്ടോ? ഈ വിനായക ചതുർത്ഥിയുടെ
സ്പെഷ്യൽ പാക്കേജാണ്. 9 ദേവതകൾക്ക് മുട്ടർക്ക് നടത്താം. അപ്പോൾ ഈ വീഡിയോയ്ക്ക് കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും 900 മുടക്കിയിട്ട് ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം പരീക്ഷിക്കാം. അതേപോലെ തന്നെ 8 ഗണപതിമാർക്ക് നാളികേരം ഉരുട്ടിക്കൊണ്ട് 3 കൊല്ലം ഭഗവാന്റെ ശ്രീകോവിലിന് ഓരോ ദേവതയ്ക്കും നാളികേരം ഉരുട്ടാം. അതിനുശേഷം എറിഞ്ഞുടയ്ക്കാം. പിന്നെ ഒരു 11 രൂപ വെച്ച് തലക്കുഞ്ഞിടാം. അപ്പോൾ നേരിട്ട് ഒന്നാണ് ചെയ്യുന്നതെങ്കിൽ 8 നാളികേരത്തിന് 25 രൂപ വെച്ച് 200 രൂപ, 11 രൂപ വെച്ച് തലക്കുഞ്ഞിടുമ്പോൾ 88 288. പിന്നെ പേരമംഗലത്തപ്പന് ഒരു ജലാഭിഷേകം അല്ലെങ്കിൽ ഒരു അർച്ചന, അപ്പോൾ 298 രൂപ, 300 രൂപ ഉണ്ടെങ്കിൽ ഈ വഴിപാട് ചെയ്യാം. ഓൺലൈനായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 200 രൂപ നാളികേരം ഉരുട്ടി എറിഞ്ഞുടക്കുന്നവർക്ക് കൊടുക്കണം, ഒരു ദേവതയ്ക്ക് 25 രൂപ വെച്ച്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ 8 ഗണപതിമാർക്ക് കൂടി 488, പേരമംഗലത്തപ്പന് 10, അപ്പോൾ 490, 500 രൂപ അടച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിനായക ചതുർത്ഥിയുടെ ഏറ്റവും സിമ്പിളായ വഴിപാട് ചെയ്യാം. അതുകൂടാതെ തന്നെ വിനായക ചതുർത്ഥിയുടെ പാക്കേജായിട്ട് 8 ഗണപതിമാർക്ക് സാധാ ഗണപതി ഹോമം ചെയ്യാം. ഒരു ഭഗവാന് 100 രൂപ, 8 സ്ഥലത്തേക്ക് ചെയ്യുമ്പോൾ 800 രൂപ. ഇത് തന്നെ നിങ്ങൾക്ക് 21 ഗണപതി ഹോമം ചെയ്യാം, ഒരു ദേവതയ്ക്ക് 3500 രൂപ, 8 സ്ഥലത്ത് 28000 രൂപ. 28000 രൂപ അടച്ച് ഈ 21 ഗണപതി ഹോമം 8 സ്ഥലത്ത് ചെയ്താൽ നിങ്ങളുടെ ഏതൊരു കാര്യവും നേടിയെടുക്കാൻ സാധിക്കും. അത്രയ്ക്ക് അത്യത്ഭുതമാണ്. അതും ചതുർത്ഥി ദിവസത്തിൻ്റെ പ്രത്യേകത കൂടിയാണ്. പിന്നെ അതിനേക്കാൾ വിശേഷമായി മറ്റൊരു ഓഫർ കൂടി വരുന്നു. ഓരോ ഗണപതിക്ക് 108 ഗണപതി ഹോമം ചെയ്യാം. ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ 15000 രൂപയാണ്, 8 സ്ഥലത്ത് ചെയ്യണമെങ്കിൽ 120000 രൂപയാണ്. ഇവിടെ പൂജ കഴിഞ്ഞ് പോയ ഒരു മുസ്ലിം ഫാമിലി, അവരുടെ മകൾക്ക് 27 വയസ്സായിട്ട് കല്യാണം നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു 8 ഗണപതിമാർക്ക് 108 ഗണപതി ഹോമം ചെയ്തോളൂ. ഒരു മടിയും പറഞ്ഞില്ല. അന്ന് 26500 രൂപയായിരുന്നു ഒരു ദേവതയ്ക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ 210000 രൂപ മുടക്കി അവരത് ചെയ്തു. മൂന്നാം ദിവസം കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അത്ഭുതം. പിന്നീട് നമ്മളത് 15000 രൂപയായിട്ട് താഴ്ത്തി ഒരു ദേവതയ്ക്ക് 15000 രൂപ, 8 സ്ഥലത്ത് 120000 രൂപ. ഇത് തന്നെ നിങ്ങൾക്ക് വിനായക ചതുർത്ഥിയുടെ പാക്കേജായിട്ട് ഓരോ ദേവതയ്ക്കും 108 ഗണപതി ഹോമം പാക്കേജിൽ 1000 രൂപയ്ക്ക് ചെയ്യാം. അപ്പോൾ 8 സ്ഥലത്ത് ചെയ്യാൻ 8000 രൂപയ്ക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ 27 സ്ഥലങ്ങളിൽ മുട്ടർക്ക് നടത്താം, 2700 രൂപ. വിനായക ചതുർത്ഥിയുടെ ദിവസമായതുകൊണ്ട് വിനായകന്മാർക്ക് പേരമംഗലത്തപ്പനും ആയുധ സമർപ്പണം നടത്താം. ഒരു ആയുധത്തിന് 50 രൂപ. ഗണപതിക്ക് 8 ആയുധം വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഓൺലൈനായിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓൺലൈൻ ചെയ്യുമ്പോൾ ഒരു ദേവതയ്ക്ക് 100 രൂപ അഡീഷണൽ അടയ്ക്കണം. അങ്ങനെ അത്യത്ഭുതങ്ങൾ നിറഞ്ഞ ഈ ദേവലോകത്തിലൊന്ന് എത്തിപ്പെട്ടാൽ മതി. അത് എല്ലാ മാസം വരണം. ഈ പലർക്കും പറ്റുന്നൊരു മണ്ടത്തരം, ചിലർ 2-3 പ്രാവശ്യമൊക്കെ വരും. വന്നു കഴിയുമ്പോഴേക്കും അവർക്ക് ജോലിയൊക്കെ കിട്ടും. ജോലിയൊക്കെ കിട്ടി വരുമാനം കയ്യിലേക്കൊക്കെ വന്നു പിന്നെ വിളിച്ചു കഴിയുമ്പോൾ പറയും സമയമില്ല എന്ന് പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ക്രിസ്ത്യാനികൾ ഞായറാഴ്ച എന്നൊരു ദിവസമുണ്ട്, അവർ പള്ളി പോയിരിക്കും. മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച എന്ന് പറയുന്ന ദിവസമുണ്ട്, പള്ളി പോയിരിക്കും. അപ്പോൾ അവർക്ക് മാസത്തിൽ 4 ദിവസം ആത്മീയ കാര്യങ്ങൾക്ക് അവർ മാറ്റിവെക്കും. ആ സമയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു എതിർപ്പില്ല. അപ്പോൾ കമ്മ്യൂണിസം പറയുന്നവർക്ക് എതിർപ്പില്ല, അല്ലാതെ തത്വം പറയുന്നവർക്ക് എതിർപ്പില്ല, ആർക്കും എതിർപ്പില്ല. ഹൈന്ദവരെങ്ങാനും സ്ഥിരമായിട്ട് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ, അതായത് മാസത്തിൽ ഒരു ദിവസം അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പറയും മന്ത്രവാദം ചെയ്യാൻ പോകണം, കൂടോത്രം ചെയ്യാൻ പോകണം. ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് ഏതെങ്കിലും ഒരെണ്ണത്തിന് ഗതിയുണ്ടോ? ഒരു ഗതിയില്ല. പക്ഷേ അഹങ്കാരത്തിന് വല്ല കുറവുണ്ടോ? ഒരു കുറവില്ല. അപ്പോൾ അതിനൊക്കെ മാറ്റം വരുത്തണം. ആത്മീയമായ വഴിയിലൂടെ, ആത്മീയതയിലൂടെ, കൃത്യമായ ആത്മീയതയിലൂടെ സഞ്ചരിച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് ഈശ്വര ചിന്തയിലൂടെ മുന്നോട്ട് പോകാൻ സാധിച്ചാൽ, മാതാപിതാക്കളോട് സ്നേഹവും വാത്സല്യവും ഉണ്ടാകും. അതേപോലെ മാതാപിതാക്കൾക്കും കുട്ടികളോട് സ്നേഹവും വാത്സല്യവും ഉണ്ടാകും. അപ്പോൾ ഈ പരസ്പര പൂരകങ്ങളായിട്ട് മുന്നോട്ട് പോയാലുള്ള ഗുണം എന്താ? വയസ്സാവുന്ന കാലത്ത്, ഈ വയസ്സാകുമ്പോഴേക്കും നമുക്ക് ജീവിക്കാനുള്ള എല്ലാ സമ്പത്തും നമ്മൾ ആർജിച്ചിട്ടുണ്ടാവും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മക്കൾക്ക് മാതാപിതാക്കളോട് നല്ല സ്നേഹമായിരിക്കും. അവർക്ക് ഈശ്വരനെ കാണുന്ന പോലെയായിരിക്കും മക്കൾ മാതാപിതാക്കളെ കാണുന്നത്. അതിന് ആത്മീയതയിലൂടെ വരണം. അതിന് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ വരണം, പ്രണവമലയിൽ. അല്ലാതെ മരിച്ചു പോയ ആൾ ദൈവമാണെന്ന് കരുതി അതിൻ്റെ പിന്നാലെ പോയിട്ടൊന്നും കാര്യമില്ല. നമുക്ക് കൃത്യമായിട്ട് ഈശ്വരൻ എന്ന് പറയുന്നത് ഓം ഐ ക്ലീൻ സോം അനലായ ശക്തിയെ സ്വാഹ. നമുക്കിവിടെ ആൾദൈവങ്ങളൊന്നും അംഗീകരിക്കില്ല കേട്ടോ. നിങ്ങൾ തന്നെ കണ്ടുപോക്കുക. ഇപ്പോൾ ശിവരാത്രിയുടെ അന്ന് തുള്ളി കളിച്ചു പോയ ഒരു വലിയ ആൾദൈവമുണ്ട്. ഭഗവാൻ നിർവം തലയ്ക്ക് അടിച്ചു, പിന്നെ അസുഖം എന്ന ആശുപത്രിയിലേ. എന്നിട്ട് പറയുന്നു 2 ആഴ്ചയായിട്ട് തലവേദനയായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെ തലവേദന വെച്ചുകൊണ്ട് ഒരാൾക്ക് തുള്ളി കളിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പ്രകൃതി ശക്തി തിരിച്ചടിക്കും. അതായത് നേർവഴി കാണിക്കേണ്ടവരാണ് ഗുരുക്കന്മാർ. അവർ വഴി തെറ്റിച്ചാലോ? ഈശ്വരൻ സമ്മതിക്കില്ല. അതുകൊണ്ട് നിങ്ങളറിയുക, യഥാർത്ഥത്തിലുള്ള ആത്മീയതയിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക. സനാതനധർമ്മ സംഘം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ പത്രമാസികളെ കാണുന്ന പോലെ ഹൈന്ദവ സംഘടനയല്ല നമ്മുടെ സംഘടന. ജാതീയമായ വേർതിരിവുകളില്ല, ജാതി മത വ്യത്യാസമൊന്നുമില്ല, യാതൊരുവിധ പ്രവേശന ഫീസില്ല. ഇത് 2021 രൂപീകൃതമായ സംഘടന, രജിസ്ട്രേഷനുള്ള സംഘടന, അല്ലാതെ മറ്റുള്ള ഹൈന്ദവ സംഘടനകളോട് യാതൊരു ബന്ധവുമില്ല. ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെയാണ്, അതായത് ക്ഷേത്രമാണ് ഈ സംഘടനയെ നയിക്കുന്നത്. പക്ഷേ ഇവിടെ ജാതീയമായ ഒരു വേർതിരിവില്ല, ജാതിയില്ല, മതമില്ല, എല്ലാ മനുഷ്യരും തുല്യരാണ്. ലിംഗഭേദങ്ങളില്ല ഇവിടെ, സ്ത്രീയോ പുരുഷനോ ഒരു വ്യത്യാസവും ഇല്ല. നമ്മുടെ ശിക്ഷകണങ്ങൾ
സ്ത്രീകൾ പൂജകളൊക്കെ ചെയ്യുന്നുണ്ട്. ഗണപതി ഹോമം പാകിസ്ഥാൻ വീടുകളിൽ പോയി ചെയ്ത് കഴിയുമ്പോൾ ചെയ്യുന്ന അന്ന് തന്നെ റിസൾട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾ ശ്രീകോവിലേക്ക് കയറി കഴിഞ്ഞാൽ ദേവചൈതന്യത്തിന് ഭംഗം വരുമെന്ന് പറയുന്നതെല്ലാം മണ്ടത്തിലാണ്, അടിച്ചമർത്തലാണ്, അടിമത്തമാണ്. അപ്പോൾ ഈ അടിമത്ത മനോഭാവം മാറ്റണമെന്നുള്ളവർ, ചിലർ വരുമ്പോൾ പറയും ആഢ്യത്വം ഉള്ളവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു ചൈതന്യം, എന്ത് ചൈതന്യം ഉള്ളത്? എന്നിട്ട് ഏതെങ്കിലും ഒരു ആഢ്യത്തമുള്ള ഒരാൾ മറ്റൊരാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ? ഒരിക്കലും രക്ഷപ്പെടുത്തിയിട്ടില്ല. യഥാർത്ഥത്തിലുള്ള ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താനുള്ള കഴിവിനാണ് പൂർവ്വകാലങ്ങളിൽ ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് തിരുമനസ്സേ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ വിളി മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് രക്ഷപ്പെടുത്താനുള്ള ഒരു കഴിവുമില്ല. അപ്പോൾ കഴിവുള്ളവരിലേക്ക് എത്തുക. അങ്ങനെ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് എത്തുക. 27 ദേവതകൾ തിങ്ങി നിറഞ്ഞ ഈ അത്ഭുത ദേവലോകത്തിൽ ഈ വിനായക ചതുർത്ഥി ദിവസം ഞാനീ പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്തു നോക്കിയാൽ ജീവിതത്തിൽ നല്ല വ്യത്യാസങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. നമ്മളെല്ലാവരും മനുഷ്യരാണെന്നുള്ള ആ ഒരു ചിന്ത എപ്പോഴും വേണം. നമുക്ക് ഏറ്റവും വലുത് സമയമാണ്, സമയത്തെയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്. അല്ലാതെ ഇവിടെ വന്ന ആവാഹന പൂജയ്ക്ക് 56,000 രൂപയാണ്, അത് കേൾക്കുമ്പോൾ തന്നെ ബോധം കേട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാനെപ്പോഴും പറയാറുണ്ട്, പൈസ നിങ്ങൾ ആദ്യം മുടക്കല്ലോ. ഒരു ഗതിയും പരഗതി ഇല്ലാത്തവർ ഇവിടെ നിന്ന് ഒരു ചരട് വാങ്ങി ധരിക്കുക, 100 രൂപയുടെ മുടക്കുള്ളൂ. ഓൺലൈനായിട്ട് അയച്ചു തരുമ്പോൾ 150 രൂപ. അപ്പോൾ ചിലർ പറയും ആ ചരട് കെട്ട് കഴിഞ്ഞ് ഞാൻ ഉദ്ദേശിച്ച ജോലി കിട്ടില്ല എന്ന് പറയുന്നത്. കഷ്ടമില്ലേ, 100 രൂപ മുടക്കി ഉദ്ദേശിച്ച ജോലി വേണ്ട. ഏതെങ്കിലും ഒരു ജോലി, കിട്ടുന്ന ജോലിക്ക് പോവുക, അതിലൂടെ ആർജിക്കുന്ന പൈസയിലൂടെ ഒരു 5,000 രൂപ, 5,100 രൂപ അയച്ചെന്ന് അവിടുന്ന് ഗണപതി ഏലസ് അയച്ചു തരും. ആ ഏലസ് ധരിച്ചുകൊണ്ട് കൃത്യമായി ചിട്ട പാലിച്ച് ഈ ഗണപതി ഏലസ് ധരിക്കുന്ന സമയത്ത് പകൽ സമയം നോൺ വെജ് ഒഴിവാക്കണം. രാത്രി അയച്ചു വെച്ചിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. മരണ വീട്, ജനന വീട്, ഭാര്യാഭർത്തൃ വന്ന സമയത്ത്, സെക്സ് സമയത്തൊന്നും ഉപയോഗിക്കരുത്. അങ്ങനെ കൃത്യമായി മുന്നോട്ട് പോയാൽ, അതുകൂടാതെ എല്ലാ മാസവും തിരുവേരമംഗലത്തവൻ്റെ തിരുസന്നിധിയിൽ മഹാഗണപതിക്ക് 1,520 രൂപയുടെ 108 ഗണപതി ഹോമം, 1,000 രൂപയ്ക്കും 7 ദിവസം നാരികമാല, 60 രൂപ 6,742. അങ്ങനെ 1,520 രൂപയ്ക്ക് നാരികമാല ചാർത്തി 1,520 രൂപയുടെ വഴിപാട് ചെയ്ത് മുന്നോട്ട് പോയാൽ 1.5 വർഷം വരെയായ ഏലസിലൂടെ മുന്നോട്ട് പോകാം. അപ്പോൾ ചിലർ കണക്ക് കൂട്ടും, ഓ 18 മാസം 1,500 രൂപ, 27,000 റുപ്യ. അപ്പോൾ ഒന്ന് ആലോചിക്കും, നിങ്ങൾ പൈസ ആദ്യം കൊണ്ടുവരുന്നില്ലല്ലോ. നിങ്ങൾ ആദ്യമായി തുടങ്ങുന്നത് എന്താ, 100 രൂപയാണ് മുടക്കുള്ളൂ. 100 രൂപയിലൂടെ ഒരു ചരട് വാങ്ങി, അതിലൂടെ ആർജിച്ച 5,100 രൂപയ്ക്ക് ഏലസ് വാങ്ങി, ഏലസ് വാങ്ങി ധരിച്ച് വഴിപാട് ചെയ്യുമ്പോൾ കിട്ടുന്ന പൈസയിലൂടെ ഒരു വീതം ഭഗവാന് ചെലവഴിച്ചുകൊണ്ട് പിന്നീട് 1.5 വർഷമാണ് മുന്നോട്ട് വന്നത്. ഈ 1.5 വർഷം പോകുന്ന പോക്കിൽ ആവാഹന പൂജയ്ക്ക് പൈസ അടച്ച് 10,000 അടച്ച് പൊക്കിയത് 6 മാസം എടുക്കും. 66 ആണെങ്കിൽ 3 മാസത്തിനുള്ളിൽ കിട്ടും. അപ്പോൾ അങ്ങനെ ആവാഹന പൂജയ്ക്ക് എത്തണം. അതിൻ്റെ ഇടയിൽ തന്നെ കൃത്യമായിട്ട് ശ്രാദ്ധ ബലി ഇടാത്തവരാണെങ്കിൽ പ്രായച്ചിത്ത ബലി ഇടുക, അതിന് 3,000 രൂപയുടെ ചിലവുള്ളൂ. ഈ പ്രായച്ചിത്ത ബലിയൊക്കെ കിട്ടുകഴിഞ്ഞാൽ സഡൻ റിസൾട്ടാണ്. നിങ്ങൾ വിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ലഭിക്കും. കാരണം നമുക്കൊരു ഭക്ഷണം കഴിക്കുന്നത് ഇഷ്ടപ്പെട്ട് കഴിച്ചാലും ഇഷ്ടപ്പെടാതെ കഴിച്ചാലും വയറുനിറയൂലേ, കഴിച്ചു കഴിഞ്ഞാൽ വയറുനിറയും. അതേപോലെ തന്നെയാണ് കൃത്യമായിട്ട് പ്രായച്ചിത്ത ബലിയിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടും. ചിലർ പറയുന്നത് ഈ പറയുന്നതൊക്കെ നടക്കുന്നതാണെന്ന് ചോദിക്കണം. അപ്പോൾ എത്രയോ പേര് നിങ്ങളോട് അനുഭവസാക്ഷി വീഡിയോ പറയുന്നു, എന്നിട്ട് ഞങ്ങൾക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ? അപ്പോൾ മണ്ടന്മാരെന്ന് പറഞ്ഞാൽ ഇതേപോലെ മണ്ടന്മാർ വേറെ ഉണ്ടാവുക. അതുകൊണ്ട് അറിയുക, നമ്മൾ എന്തും പരീക്ഷ നോക്കുക. അതിനാദ്യമായിട്ട് പരീക്ഷയാണ് ഒരു ചരട് ജപിച്ച് വാങ്ങി ധരിച്ച് നോക്കുക, അപ്പം മാറ്റം കാണാം. അതേപോലെ വീടുകളിൽ കൊളുത്തുന്ന സന്ധ്യാവിളക്കൾ 1 തിരി, 3 തിരി, 5 തിരി ആ രീതിയിലേക്ക് ആക്കുക. 2, 4 എന്നുള്ള സമ്പ്രദായം മാറ്റുക. അങ്ങനെ മാറ്റി തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. അങ്ങനെ ആ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് യുക്തിചിന്തയോടുകൂടി, ഞാനെപ്പോഴും യുക്തി പറയുന്ന ആളാണ്, അല്ല മറ്റുള്ളവർ പറയുന്ന പോലെ ഒരു സ്ത്രീ ഒരു മനുഷ്യ കുഞ്ഞിനെ ഒരു പാമ്പ് കുഞ്ഞിനെ പ്രസവിച്ചു അതുകൊണ്ട് അത്ഭുതമൊന്നും ഒരിക്കലും സംഭവിക്കില്ല. കാരണം അങ്ങനെ സംഭവിക്കുമെങ്കിൽ വീണ്ടും ഒരു സ്ത്രീ അതേപോലെ ജന്മം കൊടുക്കണം. അപ്പോൾ ഒരിക്കലും നടക്കാത്ത ഒരു മണ്ടത്തരത്തെയും ഞാനിവിടെ അംഗീകരിക്കില്ല. നമുക്ക് എന്തും തെളിയിക്കാൻ സാധിക്കണം. അപ്പം നിങ്ങളും ആ ഒരു രീതിയിലാണ് യുക്തി ചിന്തിക്കുന്നതെങ്കിൽ, അതിനുള്ള ഒരു ആർജവം നിങ്ങൾക്ക് വരണമെങ്കിൽ കുറച്ച് അറിവ് നേടണം. കുറച്ച് ബുക്കുകളൊക്കെ വായിക്കുക, കുറേ സിനിമകൾ കാണുക. അങ്ങനെ ഈ വായിക്കാൻ പറ്റാത്തവർക്ക് സിനിമ കണ്ട് ഒരുപാട് സിനിമകളുണ്ട്. പക്ഷേ അതിൻ്റെ കൃത്യമായ കഥകൾ മനസ്സിലാക്കണം. അല്ല വെറുതെ പോയി എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് കാര്യമില്ല, കൃത്യമായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതേപോലെ ബുക്കുകൾ, ഒരുപാട് പഴയ ബുക്കുകൾ വാങ്ങിക്കാൻ കിട്ടും, ഇതൊക്കെ വായിച്ചു നോക്കുക. അങ്ങനെയാണ് നമുക്ക് അറിവുകൾ, നമുക്കിവിടെ സമൂഹത്തിൽ കിട്ടാത്ത അറിവുകളെല്ലാം പൂർവ്വകാലങ്ങളിൽ ഒരുപാട് ബുക്കുകളുണ്ട്. പഴയ ബുക്കും പുതിയ ബുക്കും എല്ലാം കലർന്നൊക്കെ വായിച്ചു നോക്കുമ്പോൾ ഞാനീ പറയുന്ന പോലെയുള്ള ചിന്താധാരകൾ നിങ്ങളിലേക്ക് എത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞ ഒരു മനുഷ്യൻ പിന്നെ ജീവിതത്തിൽ പരാജയപ്പെടില്ല. അപ്പോൾ ജീവിതം പരാജയപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളോട് ഉത്ബോധനങ്ങൾ നൽകുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങളുടെ വാസ്തുവാണ്. വീടിൻ്റെ വാസ്തു വല്ലാതെ തെറ്റുകെടുക്കുകയാണെങ്കിൽ പൂജ കഴിഞ്ഞ് പോയൊരു 6 മാസം, ചിലപ്പോൾ 2.5 വർഷം വരെ നല്ല സുഖമായിരിക്കും, പക്ഷേ പിന്നീടെല്ലാം തകർന്നടിയും. അപ്പോൾ തകർന്നടിയാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ വാസ്തുവാചാര്യൻ തന്നെ വന്ന് നോക്കണം. കാരണം നിങ്ങൾ രക്ഷപ്പെട്ടോട്ടെ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും രക്ഷപ്പെട്ടെടുക്കുകയാണെങ്കിൽ നമുക്കൊരു പെട്ടെന്നൊരു അത്യാവശ്യം വന്ന ഒരു 5,000 രൂപ, ഒരു 10,000 രൂപയൊക്കെ വായ്പ വാങ്ങിക്കാൻ പറ്റില്ലേ? ഒരു 500 രൂപ വായ്പ വാങ്ങിക്കാൻ പറ്റില്ലേ? മറിച്ചാണെങ്കിലോ, ഒരു ഗതിയും പരഗതിയില്ലെങ്കിൽ ആരോട് പോയി എന്താ ചോദിക്കാനുള്ളത്? അപ്പോൾ അതുകൊണ്ട് ഒരു ചെകുത്താൻ
വിശന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു ചെകുത്താൻ ചെന്ന് ആ ചെകുത്താൻ്റെ കണ്ണീര് നക്കി കുടിച്ചു എന്ന് പറയുന്ന പോലെ ഒരവസ്ഥയിൽ നമ്മൾ ജീവിക്കേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് കൃത്യമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക, ഏതൊരാൾക്കും ഈശ്വരവഴിയിലൂടെ രക്ഷപ്പെടുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ തിരുവേരമംഗലത്തവൻ്റെ തിരുസന്നിധിയിലേക്ക് എല്ലാ മാസത്തിലും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു. ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും. ആ ഒരു ഉറപ്പോടുകൂടി തന്നെ എത്തുക. അതോടൊപ്പം ഞാനീ പറയുന്ന വ്യത്യസ്തമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ്, എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും, ഏത് നാളുകാരെ വിവാഹം കഴിച്ച തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും, ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന 27 പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു. ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. അല്ല, ജ്യോതിഷം മുഴുവൻ തട്ടിപ്പാണ്, ഇതിൻ്റെ പിന്നാലെ പോകാൻ ഞങ്ങൾക്ക് നേരമില്ലാന്ന് കരുതണ്ട. ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാം തട്ടിപ്പാണ്, ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന സകലതും തട്ടിപ്പാണ്. അപ്പം നന്മയുള്ളതും ഉണ്ടാകും, ഇല്ലാത്തതും ഉണ്ടാകും. ഇത് യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴിയാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു സത്യം ആദ്യം നിങ്ങൾ തിരിച്ചറിയുക. തിരിച്ചറിവുകളായിരിക്കും ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ വിജയം നേടാൻ സഹായിക്കുന്നത് എന്ന ആ ഒരു സത്യത്തെങ്കിലും അംഗീകരിക്കുക, മണ്ടത്തരങ്ങൾ ഒഴിവാക്കുക. നമുക്ക് നമ്മുടെ ജ്യോതിഷത്തിൽ പൂജാരീതികളിലൊന്നും ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ല. ഒന്നിനും ഒരു പ്രാധാന്യം കൊടുക്കരുത്. നൂലിനോ കൗപീനത്തിനൊന്നും ഇവിടെ ഒരു വിലയും കൊടുക്കുന്നില്ല. നമ്മളെല്ലാം ആധുനികമായ രീതിയിലേക്ക് ചിന്തിക്കുമ്പോൾ വസ്ത്രധാരണത്തിലും ആധുനികത ആവശ്യമാണെന്ന് ചിന്തിക്കേണ്ടതല്ലേ? അപ്പോൾ ഈശ്വര വഴിയിലൂടെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിരന്തരമായ വീഡിയോകൾ കാണുക. അതേപോലെ KV സുഭാഷ് തന്ത്രി, പ്രണവ ദി ആസ്ട്രോളജി ചാനലിൽ 2 യൂട്യൂബ് ചാനലുകളുണ്ട്. അതിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എങ്ങനെയെല്ലാം രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. അങ്ങനെ കൃത്യമായി സത്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടാൻ സാധിക്കുമെന്ന യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.